यहां से बजाई और धूड़ीगढ़ वहां से लेंगे धूड़ीगढ़ कई मानी धूनी गलता आशी गला धूनी गलता തുടരെ മത്തളവും പുരശോടു മരുവ ഒറ്റകളും ഭജയോടു ധുതികൾ തപ്പുകളും കൈമണി ധുതികൾ താശികള കോളുതാള ഓടി 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 ചാടി ഓടിയ മുതുകിട സമയ സമനടു കയറി നെടുകളും ചൊടിയ മുതുകിട സമയം സമനടും ഇടയിട ചിലകൾ உணவே வரி வரி வரிகள் திக்குபதாயம் இடையில் திக்குபதாயும் பருவரொக்குபதாயும் அணிகள் இப்படிதாயும் This is the second song I'm working with Ramesh ji, and it's such a pleasure and honor to work with such a person who's so well versed with classical music and, you know, knowledgeable with music. So it is great fun to interact with such a person in the studio, because we understand each other as singers also, apart from being music composers. Now, first song was Makka Madinathil, and this today it was Tudare Mattalavum. It's like a Mapla folk song. For me, this was the first of its kind, this kind of a song I'm singing. I've never sung a song like this before. I hope that I've done justice to the language and the dialect of the language, which I'm sure you know Ramesh ji is a master at. I really enjoyed singing this song, and I really hope that you know people like this song, because it's a very, very unique sounding song which I have sung, and I'm sure that this song is going to become a very big hit. വീരപുത്രനിലെ സിനിമയിൽ ഒരു പ്രണയഗാനം എഴുതിയിരിക്കുന്ന റഫീഖ് അഹമ്മദാണ്. ഇത് 1920 നടക്കുന്ന ഒരു പ്രണയമാണ്. റഫീഖ് എഴുതിയിരിക്കുന്നത്, കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറിയത്തിരുന്നാലും, കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്തെ ഒളിച്ചാലും, കണ്ണിനും കണ്ണായൊരു കണ്ണിനും തുണ്ടത്ത്. ഇത് ശ്രേയ പാടിയിരിക്കുകയാണ്. അത് വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. കാര്യം ഒരു റൊമാൻറ്റിക് മൂഡ് ഇതിൻ്റെ അകത്ത് വളരെ വളരെ കാര്യം. ഈ രാഗം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഭീം പ്ലാസ് രാഗമാണ്. അപ്പം ഭീം പ്ലാസ് രാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയുണ്ട് ശരിക്കും. അതിൽ ശൃംഗാരരസം വളരെ റൊമാൻറ്റിക് ഫീലുള്ളൊരു രാഗമാണ്. അത് മലയാളിക്കും അറിയാം, ഈ ഇന്ത്യൻ മ്യൂസിക്കിൽ മൊത്തം ഉള്ളൊരു എല്ലാ സിനിമാ സംഗീതത്തിലും കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ള രാഗമാണ്. അപ്പോൾ ഇത് ഈ വരി ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ ഈ വരി കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു മാസം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു നോക്കിയിട്ട്. കാര്യം പി ടിയുടെ പഴയ പാട്ടുകളൊക്കെ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്തതാണ്. വിതിൻ പെട്ടെന്ന് വന്നൊരു സംഭവമാണ് ഇത്. ഞാനിങ്ങനെ വച്ചിരുന്നു, എനിക്കൊരു മ്യൂസിക് വരുന്നില്ല ഇതിന്, ഈ വരിക്ക് ലൈൻസിന് വരുന്നുണ്ട്, പക്ഷേ എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഞാൻ അങ്ങനെ പി ടി ഇടയ്ക്കിടയ്ക്ക് കയറി വരും, സാർ ആയോ പാട്ടായോ, ഞാൻ വരട്ടെ, ഞങ്ങൾ വരും, നമുക്ക് നോക്കാം. അപ്പോൾ അന്ന് പോവും, പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും വരും. അങ്ങനെ കുറച്ചും ഒരു മാസത്തോളം നമ്മൾ മനസ്സിലിട്ടിട്ട് പെട്ടെന്ന് ഒരു രാഗ ഭീം പ്ലാസ് രാഗത്തിലേക്ക് ഈ വരികളെ ഞാൻ അങ്ങോട്ട് സന്വേഷിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് അങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടാകുന്നത്. പിന്നീട് എല്ലാവർക്കും ഇഷ്ടമാകുന്നു, ട്യൂണ് പിന്നെ ഫിക്സ് ചെയ്യുന്നു. ഇതിൽ വേറൊരു ഗാനം മോയിൻകുട്ടി വൈദ്യരുടെ, തുടരെ മദ്ദളവും മുരശോട് മറുവ ഒറ്റ
ചിട്ടകളും ദുടികൾ തപ്പുകളും കൈമണി ധുനികൾ താശികള. ഇത് 15th century എഴുതിയിട്ടുള്ളൊരു ഗാനമാണ്. ഗാനം എന്നല്ല സംഭവം, അങ്ങനെ പാട്ടായിട്ട് എഴുതിയല്ലോ. മോഹൻകുട്ടി വൈദ്യരുടെ ഒരു പോർഷനാണ് ശരിക്കും പറയുമ്പോൾ. മോഹൻകുട്ടി വൈദ്യരുടെ വലിയൊരു സമാഹാരമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇത് അറബി മലയാളം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ഈ ഭാഷയെ. അത് പിന്നെ ശങ്കർജി പാടുമ്പോഴത്തേന് ഇത് എന്ത് ലാംഗ്വേജാണപ്പോൾ ചോദിച്ചു. ഇതുവരെ പുള്ളി കേട്ടിട്ടില്ല, അദ്ദേഹം കേൾക്കാത്തൊരു ലാംഗ്വേജ് അല്ലേ. കാരണം ഇതിൽ ഉറുദു, അതേപോലെ തമിഴ്, അറബി, മലയാളം ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു ലാംഗ്വേജാണ്. പറയപ്പെടുന്നത് മലയാളം ഉണ്ടാവുന്നതിലും മുന്നേ ഉണ്ടായിട്ടുള്ളൊരു ഭാഷയായിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഐതിഹ്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയാണ്. പക്ഷേ ഇതൊരു ചെയ്യാൻ പറ്റിയതിൽ എനിക്കൊരു വലിയൊരു ഭാഗ്യമുണ്ട്. കാര്യം ഇത് വളരെ കേട്ടതാണ്, പലവരും കേട്ട് നമ്മുടെ മലയാളികളുടെ മനസ്സിലുള്ളൊരു പാട്ടാണിത്. എല്ലാവർക്കും അറിയാം ഇത് യേശുദാസ് പാടിയിട്ടുണ്ട് വേറെ രീതിയിൽ. പക്ഷേ ഇതൊരു ചാലഞ്ചായിട്ട് നല്ല രസമാണ്. കാര്യം ഇത് യുദ്ധത്തിന് പോകുമ്പോൾ ഒരു കാളവണ്ടിക്കാരൻ രാത്രി ഇവരെയും കൂട്ടിയിട്ട്, അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കഥയാണിത്, ഫ്രീഡം ഫൈറ്റർ. അപ്പോൾ അദ്ദേഹത്തിനെയും കൊണ്ട് രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി പാടുന്നൊരു പാട്ടാണിത്. അത് ശങ്കർജി വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അത് എൻ്റെ ഞാൻ സജക്ഷൻ, ഞാൻ നോക്കി ആലോചിച്ചിരുന്നു ആരെക്കൊണ്ട് ഇത് പാടിക്കും റെൻഡർ ചെയ്യിക്കും. അപ്പോൾ ഈ ഹൈ പിച്ചാണ്. അപ്പോൾ ഹൈ പിച്ചും പിന്നെ എനിക്കൊന്ന് സ്ലാങ്ങും നോക്കുമ്പോൾ, ഈ സ്ലാങ്ങും കൂടെ വെച്ച് നോക്കുമ്പോൾ ഹരി പിന്നെ ശങ്കർജി വളരെ ആപ്റ്റാണ് ഈ പാട്ടിന്. അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. വേറെ ഒന്നും നമ്മൾക്കറിയുന്ന ഒരു വരിക വരിക സഹചര്യ സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടക്ക് പോകുന്ന നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ പണ്ടേ ഉള്ള അംശി നാരായണ പിള്ളിയുടെ രചനയാണത്. ഇത് നമ്മളുടെ ഫ്രീഡം ഒരുപാട് ആൾക്കാർ പാടി മരിച്ച പാട്ടാണിത്. വെടിയേറ്റ് മരിച്ച പാട്ടാണ് അത്. വീണ്ടും നമ്മളുടെ ഒരു രോക്ഷമാണ്, ശരിക്കും നമ്മളുടെ ഒരു ആവേശമാണ് ഈ പാട്ട്. ഇത് എം ജി ശ്രീകുമാറാണ് പാടിയിട്ടുള്ളത്. എം ജി ശ്രീകുമാറും വലിയൊരു കോറസ് ഗ്രൂപ്പും തിരുവനന്തപുരത്തുള്ള 4-5 പാട്ടുകൾ പാട്ടുകാർ അവരെയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ പാട്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ആരംഭിക്കുന്നത് ദാസേട്ടൻ്റെ വോയിസിലാണ്. ദാസേട്ടൻ്റെ പാടിയത് എടശ്ശേരിയുടെ വരിയാണ്. ദാസേട്ടനെ എടശ്ശേരി അബ്ദുറഹ്മാൻ സാഹിബിനെ പറ്റി എഴുതിയിട്ടുള്ള ഒരു ഗാനമാണ്. അതിലാണ് ടൈറ്റിൽ ആരംഭിക്കുന്നതും വേറൊരു കാര്യമുള്ള അവസാനിക്കുന്നതും ദാസേട്ടൻ്റെ വോയിസിലാണ് ഈ സിനിമ. അത് റഫീഖ് നമ്മുടെ റഫീഖ് ഖാന സാഹിബാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഞാൻ വിചാരിച്ചിരുന്നു തുടക്കം ദാസേട്ടൻ്റെ വോയിസിൽ, പിന്നെ അവസാനം എൻ്റെ വോയിസിൽ തീർത്താലോ എന്നിങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ആലോചിച്ചു അത് തുടക്കം ദാസേട്ടൻ്റെ വോയിസിലാണെങ്കിൽ എൻഡിങ്ങും അതിൽ തന്നെ ആയിക്കോട്ടെ എന്ന് പിന്നീട് തീരുമാനിക്കുകയാണ്. അത് കോറൽ ഗ്രൂപ്പുണ്ട്. മഞ്ജരിയും ഇതിൻ്റെ കൂടെ കുറച്ച് വരികൾ മഞ്ജരിയും ആലപിക്കുന്നുണ്ട്. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഞാൻ എൻ്റെ പാട്ടുകളെല്ലാം ഞാൻ ചെയ്യുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ്. വേറൊരു ട്രെൻഡി സോങ് ആയിട്ടല്ല ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതും. അതിൻ്റെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം നോക്കീരോ.